ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കുമെന്നുള്ളത്. അപ്പം ക്യൂട്ടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കി നോട്ട്സാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഒരു സ്ക്വയർ പീസ് ആവുന്ന വരെ മടക്കിയെടുക്കുക. അതിനുശേഷം അതൊന്ന് തുറന്നിട്ട് ഇതേതുപോലെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ബോർഡർ വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ബ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പേപ്പറിൻ്റെ നാല് സൈഡിലും ബോർഡർ വരയ്ക്കുന്നുണ്ട്. അതേപോലെ ഈ മടക്ക് വരുന്ന ഭാഗത്തും ഒക്കെ ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഈ മടക്കിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർ ഷേപ്സാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത്. അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പേപ്പർ മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു യെല്ലോ കളർ മാർക്കർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സിഗ്സാഗ് ലൈൻസാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ മടക്ക് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും കവർ ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നിൻ്റെ ഉള്ളിലും നമ്മളിതുപോലെ ഇങ്ങനെ ഗ്രിഡാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതേ സിമ്പിളായിട്ട് നോട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റിക്കി നോട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ഇഷ്ടമുള്ള കളറൊന്ന് അതിലേക്ക് വരച്ചു കൊടുക്കുക. സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ വാട്ടർ കളറോ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ കളേഴ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് എടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ പാറ്റേൺസ് കിട്ടും. ഇനി നമുക്ക് ഈ പേപ്പേഴ്സാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ബ്രഷ് പെന്നിൻ്റെ നിബ് ഇതേതുപോലെ ഇങ്ങനെ താഴോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് ബോർഡർ ചെയ്തെടുക്കുന്നത്. പിന്നെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഹാർട്ട് ഷേപ്പായിട്ട് കിട്ടും. പിന്നെ ഫ്ലവർ ഷേപ്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഡിസൈൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേതുപോലെ ഗ്രിഡ് ലൈൻസാണ് മൊത്തമായിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് പേസ്റ്റൽ വയലറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് ഗ്രിഡ് വരയ്ക്കുക. അതിനുശേഷം ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബ്ലാക്കിനെ കൊണ്ട് നോട്ട് എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ബോർഡർ ഒരു വേവി ലൈൻ കൊണ്ട് ബോർഡറും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അഞ്ച് ടൈപ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ബോർഡാണ് എടുക്കുന്നത്. കേക്കിൻ്റെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഗ്രിഡ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടും. ഇപ്പം ഞാൻ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിക്കി നോട്ട്സ് റെഡിയാക്കാം. സ്റ്റിക്കി നോട്ട്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ സെല്ലോ ടേപ്പാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ സെല്ലോ ടേപ്പിൻ്റെ പകുതി ഭാഗം പുറത്തേക്കും പകുതി ഭാഗം പേപ്പറിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്.
എന്നിട്ട് നമ്മൾ സൈസിൽ കട്ട് ചെയ്യുക. ഇനി ഓരോ പേപ്പറിനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് റെഡിയായി. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാർഡ്ബോർഡിലേക്ക് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. സിംപിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.